മലയാള സിനിമാ മേഖലയിൽ ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള പല ആളുകളും ഉണ്ട്. അതിൽ ഏറ്റവും ആക്റ്റീവായി നിൽക്കുന്ന രണ്ട് പേരാണ് ആഷിഖ് അബുവും നടൻ ഹരീഷ് പേരടിയും. ആഷിഖ് അബു സംവിധായകനാണ്, നമുക്കറിയാം. നടൻ ഹരീഷ് പേരടി ഒരു മികച്ച നടനുമാണ്. അവരുടെ കഴിവിനെ കുറച്ച് കാണിച്ചല്ല ഈ പറയുന്നത്, പക്ഷേ എന്തുകൊണ്ട് ഈ ഇടതുപക്ഷ ഒരു നിലപാടിൽ നിൽക്കുന്ന ഇവരൊക്കെ തന്നെ ഒരു ഈഗോ ക്ലാഷിലേക്ക് മാറിപ്പോകുന്നു എന്ന ഒരു കാര്യം കൂടി നമ്മൾ വളരെ കൗതുകകരമായി ചിന്തിക്കേണ്ടതുണ്ട്. കാരണം അവനവൻ്റെ കാര്യം നമ്മൾ പറയല്ലോ, അവനവൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ചില ആളുകൾ വലിയ സ്വാർത്ഥൻ ആകുന്നു എന്ന കാര്യത്തിലേക്ക് ഒരു സംശയവും വേണ്ട. ഒളിഞ്ഞും തെളിഞ്ഞും പിണറായി സേവ നടത്തുന്ന ഹരീഷ് പേരടിയും അതേപോലെ ആഷിഖ് അബുവും ഒക്കെ തന്നെ വലിയ തോതിൽ ഇപ്പോൾ ഒരു അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പാതയിലാണ് എന്ന കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കാരണം തിരുവനന്തപുരത്ത് നടക്കുന്ന രാജ്യാന്തര ചലച്ചിത്ര മേളയിൽ ഹരീഷ് പേരടി അഭിനയിച്ച ഇടം എന്ന സിനിമയ്ക്ക് പ്രദർശനാനുമതി ഇല്ല. ആ സമയത്ത് തന്നെ പ്രദർശന വിജയം നേടിയ, നമുക്കറിയാം, നിപ്പ വൈറസുമായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ പശ്ചാത്തലത്തിൽ ആ കഥാതന്തുവിനെ ഒരു എക്സാഗ്രേറ്റ് ചെയ്ത് ആഷിഖ് അബു ഒരുക്കിയ വൈറസ് എന്ന സിനിമ അത്യാവശ്യം തിയേറ്റർ കളക്ഷൻ നേടി, സാറ്റലൈറ്റ് റൈറ്റ് നേടിയ ഈ വൈറസ് എന്ന സിനിമ പക്ഷേ ആ രാജ്യാന്തര ചലച്ചിത്ര മേളയിൽ പ്രദർശിപ്പിക്കുന്നു. ഇതാണ് ഹരീഷ് പേരടിയെ ചൊടിപ്പിച്ചിരിക്കുന്നത്. അയാൾ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആഷിഖ് അബുവിനെ വല്ലാതെ ഒരു കളിയാക്കുന്ന തരത്തിലേക്ക്, പരിഹസിക്കുന്ന തരത്തിലേക്ക് ഒരു ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് ഇട്ടിരിക്കുന്നു. വൈറസ് നിങ്ങളുടെ ബോധത്തെ ബാധിച്ചില്ലെങ്കിൽ സ്വന്തം സിനിമ പിൻവലിച്ച് ഇടം കിട്ടാത്തവർക്ക് മാതൃകയാകൂ സഖാവേ എന്ന് തന്നെയാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പരാമർശിക്കുന്നത്. കാരണം ഇവർ രണ്ടുപേരും സഖാക്കന്മാരാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒളിഞ്ഞും തെളിഞ്ഞും പിണറായി വിജയന് അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാരിനോട് കടുത്ത ആഭിമുഖ്യം പ്രകടിപ്പിക്കുന്ന രണ്ടുപേർ. ഈ രണ്ടുപേർ തമ്മിലുള്ള ഒരു ഈഗോ ക്ലാഷ് തീർക്കാൻ ഇനി ഇടതുപക്ഷ ചലച്ചിത്ര പ്രവർത്തകരും സാംസ്കാരിക നായകരുമൊക്കെ ഇടപെടുമോ എന്ന ഒരു കാര്യമാണ് നമ്മൾ ഇനിയും മനസ്സിലാക്കേണ്ടത്. ഹരീഷ് പേരടി അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇടമെന്ന ഈ സിനിമ ഈ ചിത്രത്തിൽ പരാമർശിക്കുന്ന അത്രയും രാജ്യാന്തര ചലച്ചിത്രോത്സവങ്ങളിൽ പങ്കെടുത്തു. നല്ല സിനിമ, നല്ല നടി തുടങ്ങിയ നിരവധി അവാർഡുകൾ വാരിക്കൂട്ടി. എന്നിട്ടും നമ്മുടെ ചലച്ചിത്രോത്സവത്തിൽ ഇടത്തിന് ഇടമില്ല. ഇതുപോലെ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കാൻ വിതരണക്കാർ തയ്യാറാവാത്ത നിരവധി സിനിമകൾക്ക് തിരുവനന്തപുരത്ത് ഇടമില്ല. നമ്മുടെ സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷനെയും ഇടതുപക്ഷ സാംസ്കാരിക പ്രവർത്തകരൊക്കെയാണ് അതിൻ്റെ മുകളിലിരിക്കുന്നത്, ചലച്ചിത്ര പ്രവർത്തകരൊക്കെയാണ് അതിൻ്റെ തലപ്പത്തൊക്കെ ഇരിക്കുന്നത്. ഇവരെയെല്ലാം ഒളിഞ്ഞ് ഒന്ന് കുത്തിയിരിക്കുകയാണ് ഹരീഷ് പേരടി. UAPA കേസിൽ പോലീസിന് മേൽ സർക്കാരിന് നിയന്ത്രണമില്ല എന്ന് പറഞ്ഞ ആഷിഖ് അബുവിന് ഈ സർക്കാരിന് തന്നെ ചലച്ചിത്ര അക്കാദമിയുടെ മേൽ നിയന്ത്രണമില്ല എന്ന് പറയാൻ എന്തിനാണ് മുട്ടിടിക്കുന്നത് എന്നാണ് ഹരീഷ് പേരടി ചോദിക്കുന്നത്. അതിൽ തന്നെ ആ വാക്കിൽ തന്നെ അതിൻ്റെ അർത്ഥമുണ്ട്. അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് തലയിൽ ആൾതാമസമുള്ള ആളുകൾക്ക് മനസ്സിലാകും. നമ്മൾ മനസ്സിലാക്കുക, വൈറസ് നിങ്ങളുടെ ബോധത്തെ ബാധിച്ചില്ലെങ്കിൽ സാറ്റലൈറ്റും തിയേറ്റർ കളക്ഷനും കിട്ടിയ സ്വന്തം സിനിമ പിൻവലിച്ച് ഇടം കിട്ടാത്തവർക്ക് ഇടം കൊടുക്കാൻ മാതൃകയാകൂ സഖാവേ എന്ന് പറയുമ്പോൾ ഈ ഇടതുപക്ഷ ചലച്ചിത്ര പ്രവർത്തകരൊക്കെ ഭയങ്കര കൂട്ടായ്മയാണ്. നമുക്കറിയാം, ആഷിഖ് അബു എന്ത് കാര്യമുണ്ടെങ്കിലും ആഷിഖ് അബുവിൻ്റെ ഒരു നിലപാടുണ്ട്. ആ നിലപാടെന്താണെന്ന് നമുക്കറിയാം. കുറേ നാളുകളായി ആ ചുംബന സമരം തൊട്ടിങ്ങോട്ട് തുടങ്ങിയ ഓരോ കാര്യമാണ്. മാവോവാദി കേസുകളിൽ വരെ UAPA ചുമത്തിയ ആ ഒരു സംഭവത്തിൽ വരെ സംസ്ഥാന സർക്കാരിനെതിരെ അഭിപ്രായം പറഞ്ഞ മിസ്റ്റർ ആഷിഖ് അബു, താങ്കളുടെ സഖാവായിട്ടുള്ള ഹരീഷ് പേരടിയുടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിന് താങ്കൾ മറുപടി പറയൂ എന്ന് തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത്.